രണ്ടു ദിവസം മുമ്പ് പേഷ്യന്റ് കൂടെ പോകുന്ന ആംബുലൻസ് വണ്ടി പോയി മറിഞ്ഞ് മറിഞ്ഞ് ഒരു പോസ്റ്റ് പോയി ഇടിച്ചിട്ട് വണ്ടി ആളിപ്പടരുക, നിയന്ത്രണം വിട്ടിട്ട് ആ വണ്ടി മറിഞ്ഞ്. അതിനുശേഷം വന്ന ന്യൂസ് ആ വ്യക്തിക്കെതിരെ കേസ് എടുത്തു. ഒരു കാര്യം ചോദിച്ചോട്ടെ, അയാള് ഈ ആംബുലൻസിന്റെ ഡ്രൈവർ അറിഞ്ഞുകൊണ്ടുപോയി കൊലപ്പെടുത്തിയല്ലോ? അങ്ങനെയാണെങ്കിൽ വണ്ടി പതിയെ പോയാ പോരെ? സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ചിട്ട് വളയം പിടിച്ചിട്ട് ആ വ്യക്തിയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കണം, ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കണം എന്നുള്ള ചിന്താഗതിയിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവർക്കെതിരെ കേസ്. 3-4 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിന്റെ ഏതൊരു മന്ത്രിയുടെ വാഹനത്തിന് ഇടിച്ചു നിർത്തിട്ട് അങ്ങനെ ഒരു ആംബുലൻസ് ഡ്രൈവറിന് കേസ് ഉണ്ടായിരുന്നു. റോഡ് മൊത്തം ബ്ലോക്കാ, ചീരച്ചായ വ്യക്തിയെ പിന്നെ എന്താ ചെയ്യേണ്ടത്, അവിടെ കിടത്തി മരിപ്പിക്കണോ? ഇങ്ങനെയൊക്കെയുള്ള നിയമം ഇവിടെ പീഡനം ചെയ്തവരെ വെറുതെ അങ്ങനെയും ഒരു കേസും കാര്യമില്ലാതെ നടക്കുമ്പോ ഇങ്ങനെ ബാക്കിയുള്ളവരെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവർക്ക് കേസ്. ഇവിടുത്തെ നിയമം എങ്ങനെയുള്ള നിയമം എന്ന് ആർക്കും അറിയാം. കൊലപാതകളും പീഡനക്കാരും പുറത്ത് വെറുതെ കൈയിറങ്ങി നടക്കുന്നുണ്ട്, അവർക്കൊന്നും ഒന്നുമില്ല. ഇതാ നമ്മുടെ നിയമം എങ്ങനെയാണ്.